കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആയിരിക്കുന്ന അവസ്ഥകളും ആയിരുന്ന അവസ്ഥകളെ പറ്റിയൊക്കെ എങ്ങനെയാണ് പറയുന്നത്, കോൺവെർസേഷനിൽ വളരെ പെട്ടെന്ന് എങ്ങനെ സംസാരിക്കാമെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവം വർത്തമാനകാലത്ത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സാധാരണ രീതിയിലുള്ള എക്സർസൈസ് ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മലയാളം ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ അവർ പുറത്തു പോയിരിക്കുകയാണ്. അപ്പം ആ ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ അവർ പുറത്തു പോയിരിക്കുന്നവരിപ്പോൾ വരും, അവരുടെ ആ ഒരു പോയിരിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം ഇപ്പോഴും അതിൻ്റെ ഒരു ഫലമുണ്ട്, അവർ അവിടെ ആണ് അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്റ്റഡി, പ്ലേ പോലുള്ള വെർബുകളാണ്, കാരണം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അങ്ങനെ പറയുമ്പോഴും. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ് അവൻ പഠിച്ചിട്ടുണ്ട്. അവൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് സ്റ്റഡീഡ്. ഇത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ പുതിയ പുതിയ സെൻറ്റൻസുകൾ എങ്ങനെ രൂപീകരിക്കാം. അപ്പോൾ അവൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ പറയൂ, ഓക്സിലിയറി വെർബിനെ നമ്മൾ ആദ്യം എഴുതുന്നു, പിന്നീട് സബ്ജക്റ്റ്, പിന്നീട് വെർബായിട്ട്. അപ്പോൾ ഹി ഹാസ് സ്റ്റഡീഡിനെ ഹാസ് ഹി സ്റ്റഡീഡ്. എന്നാൽ അവൻ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ്. അതായത് ഹാസ് ഹാവ് അല്ലെങ്കിൽ ഓക്സിലിയറി വെർബ് ഏത് വന്നാലും അതിനകത്താണത്, അല്ലെങ്കിൽ ആ ഓക്സിലിയറി വെർബിനകത്താണ് നാം മാറ്റങ്ങൾ വരുത്തേണ്ടത്. നെഗറ്റീവ് സെൻറ്റൻസുകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഹാസിനെ അല്ലെങ്കിൽ ഹാവിനെ അല്ലെങ്കിൽ ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് മുമ്പ് എഴുതുക. ഇങ്ങനെയുള്ള ചില ട്രിക്സുകളാണ് നാം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവൻ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടില്ലേ, ഹാസിൻ്റ് ഹി സ്റ്റഡീഡ്. ഓക്കെ, അവൻ പഠിച്ചിട്ടുണ്ട്, ഹി ഹാസ് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടുണ്ടോ, ഹാസ് ഹി സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടില്ല, ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടില്ലേ, ഹാസിൻ്റ് ഹി സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ഇവയോട് ചേർത്ത് ഹാസ് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡൂവിൻ്റെ തേർഡ് ഫോമാണ് ഡൺ, ഡു ഡിഡ് ഡൺ. പിന്നെ സ്റ്റഡീഡ് തേർഡ് ഫോം സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്നാണേ. നമ്മൾ മുമ്പ് പിന്നെ ഡു ഫോമും ഡിഡ് ഫോമും ഒക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണണേ, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ഈ ഒരു റെസ്പോൺസാണ് എൻ്റെ വീഡിയോകളുടെ വിജയം, അത് എൻ്റെ വിജയവുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണെങ്കിൽ You have studied. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? Have you studied? Okay. നിങ്ങൾ പഠിച്ചിട്ടില്ല. You have not studied. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? Haven't you studied? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെ ഞാൻ ഹാവ് ആണ് പറഞ്ഞത്, മുമ്പേ ഞാൻ ഹാസ് ആണ് പറഞ്ഞത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഹീ ഷീ ഇറ്റ് പോലുള്ള സിംഗുലർ വെർബിനോടൊപ്പം അല്ലെങ്കിൽ സിംഗുലർ നൗണിനോടൊപ്പം നമ്മൾ ഹാസ് യൂസ് ചെയ്യുക. എന്നാൽ ഐ യു എന്നിവയോടും പ്ലൂറൽ അതായത് ഒത്തിരി പേരുള്ളപ്പോഴും എന്ത് യൂസ് ചെയ്യണം? ഹാവ് യൂസ് ചെയ്യുക. അപ്പം ഐ വി യു തേ അതുപോലെ ചിൽഡ്രൻ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിന് കൂടെ ഹാവ് യൂസ് ചെയ്യണം. എന്നിട്ട് തേർഡ് ഫോം ഓഫ് ഡു അല്ലെങ്കിൽ ഡൺ അല്ലെങ്കിൽ സ്റ്റഡീഡ് എഴുതുക. എന്നിട്ട് ആ സെൻറ്റൻസുകൾ അതിനനുസരിച്ച് നെഗറ്റീവും അതിനനുസരിച്ച് ക്വസ്റ്റ്യനുമാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നാണെങ്കിലോ, വാട്ട് ഹാസ് ഹീ സ്റ്റഡീഡ്.
അവൻ എന്താണ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവൻ എന്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. അപ്പോൾ നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാവ് ഐക്ക് പകരം യു, ഹാവ് യു, ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. യു ഹാവ് നോട്ട് ഡൺ യുവർ ഹോംവർക്ക്. നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ലേ എന്താണ് ഹാവിൻ്റ് യു ഡൺ യുവർ ഹോംവർക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് എന്താണ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഇതിനെ നമുക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നെഗറ്റീവുമാക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിക്കുകയും ഇപ്പോൾ തുടരുന്നതുമായ കാര്യങ്ങൾ പറയുവാനും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഹാവ് ഹാസിൻ്റെ കൂടെയുള്ള ഉപയോഗമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ 1986 മുതൽ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതിന് വി ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദി സ്കൂൾ സിൻസ് 1986. ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പ്രിപ്പൊസിഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ സിൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സിൻസ് എന്ന് പറയുമ്പോൾ മുതൽ എന്നർത്ഥമാണ്. അപ്പോൾ 1986 മുതൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നാണ്. അപ്പം പഠിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെയാണ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പം ഞാൻ പറയാണ് എൻ്റെ സഹോദരൻ 2013 മുതൽ മസ്കറ്റിലാണ്. അപ്പോൾ എന്ത് വരും? മൈ ബ്രദർ ഹാസ് ലിവ്ഡ് ഇൻ മസ്കറ്റ് സിൻസ് 2003. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും നമുക്ക് ഈ ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ എക്സർസൈസ് ആണ്. അപ്പോൾ ആ എക്സർസൈസ് ആരും മറന്നു പോകരുത്, അത് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ജസ്റ്റ് ഒന്ന് 5 ക്വസ്റ്റ്യൻസ് തരികയാണ്, നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പറയാണ് എനിക്ക് അദ്ദേഹത്തെ 3 വർഷമായിട്ടറിയാം. എനിക്ക് അദ്ദേഹത്തെ 3 വർഷമായിട്ടറിയാം. ഓക്കെ, അവർ ഇതുവരെയും എത്തിയിട്ടില്ല. ഈ ആഴ്ച 2 പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ സിനിമ ഞാൻ കണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി നോക്കുന്നു? ഹൗ ലോങ് ആണ് നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി നോക്കുന്നു? ഞാൻ അമിതാഭ് ബച്ചനെ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, എൻ്റെ അമ്മാവൻ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റെസ്പോൺസ് ഞാൻ അപ്പോൾ തന്നെ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.